നല്ല പടം, ഫുട്ബോൾ പ്രേമികളായ മലയാളി പ്രേക്ഷകർ കാണേണ്ട സിനിമയാണ് ഈ പടം. ഇത്രയും വൈകിയത് ഇതുപോലൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നല്ല പടം, നല്ല സൂപ്പർ പെർഫോമൻസ്, വളരെ ഉഷാറാണ്, നല്ല മേക്കിംഗ്, നല്ല മേക്കിംഗ്. പെപ്പയുടെ ഒരു ഇതുവരെ കണ്ടതിൽ വെച്ചൊരു ഡിഫറെന്റ് ക്യാരക്ടറാണ് അവൻ ഇതിന് അദ്ദേഹത്തിനകത്ത് ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാവർക്കും ക്വയറ്റായിട്ടുള്ളത്, എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പെപ്പയെ കാണുന്നത് എങ്ങനെയാണ്, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ജഗപുകയായിട്ടുള്ള, ആ ജഗപുക ഇല്ലാതെ ഇഷാം എന്ന് പറയുന്ന കഥാപാത്രം വളരെ നല്ല നിലയിൽ ചെയ്തു. വളരെ കൺഗ്രാചുലേഷൻസ് അദ്ദേഹത്തിന്. അദ്ദേഹം ഉള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഖത്തറിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്. സൂപ്പർ ഹിറ്റ്, സൂപ്പർ, ഓക്കെ. ഇങ്ങനെ പല പല കണ്ണിൽ സപ്പോർട്ടുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടണം. നമ്മുടെ നാടിന്റെ ഫുട്ബോൾ ടവേഴ്സുകൾ എല്ലാവരും അപ്പൊ ഫാമിലി ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു പടം. ഫാമിലി ആയിട്ട് കണ്ടിരിക്കുന്ന പടം എല്ലാവർക്കും ഇഷ്ടം. ക്ലൈമാക്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ക്ലൈമാക്സ് ആണ് പറയാൻ പറ്റില്ല, ക്ലൈമാക്സ് ഇതിനെ പ്രതീക്ഷിക്കാതെ ക്ലൈമാക്സ് ആണ് കണ്ടത്. ഫുട്ബോളിൽ ജയിക്കും, ഫുട്ബോൾ ജയിക്കും, മറ്റും ജയിക്കുന്നല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അത് മെസ്സേജ് കൊടുക്കണം. വലിയ വലിയ ഇവരോട് തകർത്തുണ്ട്, അതിൻ്റെയും ശരിയാണ് പ്രോസാണ്. ഫസ്റ്റ് ഹാഫ് ഫാമിലി പറ്റിക്കാനും സെക്കൻഡ് ഹാഫ് അവസ്ഥയാണ്. എനിക്ക് ഒരു കൂടുതൽ ഉണ്ടാക്കാൻ പറയുന്ന പറഞ്ഞു മറ്റേ പറഞ്ഞ എല്ലാവരും എൻജോയ് സമയത്ത് വ്യക്തി സമയത്ത് വ്യക്തി പറഞ്ഞു പറ്റിയത് ഇതാണ് വേൾഡ് കപ്പ് ആയതുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്യും. മമ്മൂട്ടിക്കാൻ താങ്ക്സ് കൊടുക്കുന്നുണ്ട്.